ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ ഹൗ ആർ യു ഓൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് സിസ്റ്റർ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ നമ്മൾ കുറേ നാളായില്ലേ ജി കെ പഠിച്ചിട്ട് കഴിഞ്ഞ ദിവസം പഠിച്ചൊക്കെ ഓർക്കുന്നുണ്ടോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മൈ സ്കൂൾ മൈ സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ സ്കൂൾ എൻ്റെ സ്കൂളിനെ പറ്റിയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂൾ കണ്ടോ എല്ലാവരും നോക്കിക്കോ നമ്മുടെ സ്കൂൾ ഇതാണ് നമ്മുടെ ഹൈസ്കൂൾ സെഷൻ കണ്ടോ എല്ലാവരും ആ ഇനി ആ സൈഡിൽ കാണുന്നതാണ് യു പി സ്കൂൾ യു പി സ്കൂളും എൽ പി സ്കൂളും പിന്നെ നിങ്ങളുടെ ക്ലാസ്സൊക്കെ എവിടെയാണ് പിന്നെ അപ്പുറത്ത് കാണുന്നത് എന്താണ് അതാണ് നമ്മുടെ ഓഡിറ്റോറിയം കണ്ടോ എല്ലാവരും ഇത് നമ്മുടെ പ്ലേ ഗ്രൗണ്ട് കണ്ടോ എല്ലാവരും അവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട് പിന്നെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട് കണ്ടോ എല്ലാവർക്കും ഇഷ്ടമായി നമ്മുടെ പ്ലേ ഗ്രൗണ്ട് വലിയ പ്ലേ ഗ്രൗണ്ട് അല്ലേ ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്ക് നിങ്ങൾ ഇന്നാൾ കണ്ടില്ലേ നിങ്ങൾ കളിക്കുന്ന സ്ഥലം സിസ്റ്റർ ഇന്നാൾ കാണിച്ചു തന്നില്ലേ ഓർക്കുന്നുണ്ടോ കണ്ടു അല്ലേ ആ ആരും മറന്നുപോയിട്ടില്ലല്ലോ എല്ലാവരും ഓർക്കുന്നില്ലേ സ്കൂളിൽ എന്തൊക്കെയുണ്ട് ആ സ്കൂളുണ്ട് സ്കൂൾ ബിൽഡിങ്സ് ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് പിന്നെ അകത്തോട്ട് കയറി എന്തൊക്കെയുണ്ട് ഓഫീസുണ്ട് പിന്നെ ക്ലാസ് റൂം ലൈബ്രറി ആക്ടിവിറ്റി റൂം സ്റ്റാഫ് റൂം ഒക്കെ ഇല്ലേ എല്ലാം നമ്മൾ കാണിക്കും കേട്ടോ ഓരോന്നോരോന്നായിട്ട് സിസ്റ്റർ കാണിച്ചു തരും അപ്പോൾ ഓരോന്നിൻ്റെ പേര് നിങ്ങൾ പഠിക്കണം എന്താണെന്ന് കാണുന്ന പാടെ നിങ്ങൾക്ക് മനസ്സിലാകണം ഇതെന്താന്ന് എല്ലാവരും പഠിക്കില്ലേ ഓക്കെ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അറിയോ നമ്മൾ നിൽക്കുന്നത് സ്കൂളിലെ ഓഫീസിലാണ് ഓഫീസ് ഉണ്ടോ എഴുതിയിരിക്കുന്നുണ്ടോ പ്രിൻസിപ്പളിന് എഴുതിയിരിക്കുന്നുണ്ടോ ആ ഇതാണ് പ്രിൻസിപ്പളിന്റെ ഓഫീസ് എല്ലാവരും കണ്ടോ റൂം ഇതാണ് പ്രിൻസിപ്പളിന്റെ റൂം എല്ലാവരും നോക്കിക്കേ ഇതാണ് സ്കൂൾ ഓഫീസും പ്രിൻസിപ്പളിന്റെ ഓഫീസ് എല്ലാവരും കണ്ടോ പ്രിൻസിപ്പൾ ഇരിക്കുന്ന ചെയറും ഇതാണ് പ്രിൻസിപ്പളിന്റെ ഓഫീസ് എല്ലാവരും കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടമായോ നിങ്ങൾ സ്കൂള് വരുമ്പോ പ്രിൻസിപ്പളിനെ കാണാൻ വരില്ലേ എല്ലാവരും കാണാൻ വരണം കേട്ടോ ആ ഇതാണ് പ്രിൻസിപ്പളിന്റെ ഓഫീസ് ഒരു സ്കൂളിലെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചില്ലേ അതില് ആദ്യം നമ്മൾ പഠിച്ചത് പ്രിൻസിപ്പളിന്റെ ഓഫീസ് സ്കൂൾ ഓഫീസ് ഓക്കെ മക്കളെ നമ്മളിപ്പോ എവിടെയാണുള്ളത് നോക്കിയേ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ എന്തൊക്കെയുണ്ട് ആ ക്ലാസ് റൂമിൽ നിങ്ങൾ കണ്ടോ അവിടെ ഡിജിറ്റൽ ബോർഡ് ഉണ്ട് പിന്നെയോ അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ട് ഇതെന്താ ഇത് ടീച്ചറിന്റെ ടേബിള് ചെയർ പിന്നെ സ്റ്റുഡൻസിന്റെ ടേബിൾ ഡെസ്ക് ബെഞ്ച് കണ്ടോ എല്ലാവരുണ്ടോ ആ ഇവിടെ എന്തിനാണ് പുസ്തകം വന്നാലുള്ള ഷെൽഫ് ഉണ്ട് ലൈറ്റ് ഫാന് അല്ലേ നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ക്ലാസ് റൂം എല്ലാവരും കണ്ടോ ആ ഇതാണ് ക്ലാസ് റൂം അപ്പൊ നിങ്ങൾ സ്കൂളിലേക്ക് ക്ലാസ് റൂം ഇരിക്കണ്ടേ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം കേട്ടോ മക്കളെ ഇത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയോ ഇത് ഏതാ റൂം ഇതാണ് സ്കൂൾ ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലൈബ്രറി ലൈബ്രറി എന്തിനു വേണ്ടിയിട്ടാണ് ആ ലൈബ്രറിയിലാണ് നമ്മൾ പുസ്തകങ്ങളൊക്കെ വെക്കുന്നത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇവിടെ കണ്ടോ നിങ്ങളൊക്കെ പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ വായിക്കാറുണ്ട് അല്ലേ എന്ത് പുസ്തകങ്ങളാണ് വായിക്കുന്നേ കഥ പുസ്തകമാണോ ആ നിങ്ങൾ വലുതാകുമ്പോൾ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കണം അപ്പോ നമുക്കിവിടെ സ്കൂളിലെ ലൈബ്രറിയാണ് നിങ്ങൾ കണ്ടോ എല്ലാവരും ഇവിടെ നോക്കിക്കേ ലൈബ്രറി പുസ്തകങ്ങൾ വെച്ചിരിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ലൈബ്രറി വീട്ടിൽ ലൈബ്രറി ഉണ്ടോ ആ കുറച്ചു പേരുടെയൊക്കെ വീട്ടിൽ ലൈബ്രറി കാണും നമുക്കിനി സ്കൂളിൽ വരുമ്പോ ചെറിയ ചെറിയ പുസ്തകങ്ങളൊക്കെ വായിച്ചു പിടിക്കണം എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ ലൈബ്രറി എല്ലാവർക്കും ഇഷ്ടമായോ ആ അപ്പൊ നിങ്ങള് നിങ്ങളുടെ പേരൻസിനെ കാണിച്ചു കൊടുക്കണം സ്കൂളിലെ ലൈബ്രറി വീഡിയോ കാണുമ്പോൾ പേരൻസിനെ കാണിച്ചു കൊടുക്കില്ലേ കാണിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിപ്പോ എവിടെയാണെന്നറിയോ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഒരു ആക്ടിവിറ്റി റൂം ഇല്ലേ ആക്ടിവിറ്റി റൂം എന്തിനാ ആ വരയ്ക്കാനും പഠിക്കാനും പടങ്ങളൊക്കെ കാണാനും ഒക്കെ കണ്ടോ ഇവിടെ ആരൊക്കെ ഇവിടെയുള്ളത് കണ്ടോ ആ ഇതൊക്കെ ചെയ്യാനൊക്കെയുള്ള റൂമാണ് സ്കൂളിലുള്ള റൂമാണ് ഇവിടെയാണ് കുട്ടികളൊക്കെ വന്നിരുന്ന് വരയ്ക്കുകയും പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടോ നിങ്ങള് ഇഷ്ടമായ റൂമ് ആ നിങ്ങൾ സ്കൂളിൽ വരുമ്പോ നിങ്ങളെ ഈ റൂം കൊണ്ടുവരാം കേട്ടോ ഈ പടങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചത് എല്ലാരും കണ്ടോ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി റൂം എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായില്ലേ ആ ഓക്കെ
മക്കളെ നമ്മൾ സ്കൂൾ എന്തൊക്കെ ഉണ്ടെന്ന് സിസ്റ്റർ പറഞ്ഞേ സ്കൂൾ ബിൽഡിംഗ് ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ എന്താ ഉള്ളത് പ്ലേഗ്രൗണ്ട് ഉണ്ട് ഫ്ലവർ ഗാർഡൻ ഉണ്ട് ഫ്ലവർ ഗാർഡൻ കണ്ടോ എല്ലാവരും ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാർഡൻസ് ഉണ്ട് ഫ്ലവർ ഗാർഡൻ വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ഉണ്ട് നമ്മുടെ ഫ്ലവർ ഗാർഡൻ കണ്ടോ എല്ലാവരും പൂക്കൾ കണ്ടോ പൂക്കളും ചെടികളൊക്കെ കണ്ടോ നിങ്ങളുടെ വീട്ടിൽ ചെടികളുണ്ടോ ഫ്ലവർ ഗാർഡൻ ഉണ്ടോ എല്ലാവരുടെ വീട്ടിലുണ്ടോ ആ പൂക്കളൊക്കെ നോക്കിക്കേ പലതരത്തിലുള്ള പൂക്കൾ നോക്കിക്കേ പൂക്കളുടെയൊക്കെ പേരറിയോ ആ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കണേ ഈ ചെടിയുടെയും പൂവിൻ്റെയൊക്കെ പേരെന്താണെന്നേ എന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞ് ഏൽപ്പിക്കൂലേ അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു അല്ലേ എല്ലാവരും നന്നായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഓരോന്നിൻ്റെ പേര് പറയണം കേട്ടോ ഇതാണ് സ്കൂൾ ദിസ് ഈസ് മൈ സ്കൂൾ ദിസ് ഈസ് ഫ്ലവർ ഗാർഡൻ അങ്ങനെ ഓരോന്ന് പഠിക്കില്ലേ പഠിക്കണം കേട്ടോ